എല്ലാവർക്കും ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് ടു എന്താണെന്ന് മനസ്സിലാക്കാം ടുവിന് കുറേ അർത്ഥങ്ങളുണ്ട് അതിൽ ഓരർത്ഥം ലേക്ക് എന്നുള്ള അർത്ഥമാണ് ലേക്ക് എന്നുള്ള അർത്ഥം അതായത് സ്കൂളിലേക്ക് വീട്ടിലേക്ക് ഓഫീസിലേക്ക് പാർക്കിലേക്ക് എന്നൊക്കെ നാം പറയാറില്ലേ അതുപോലെ ഇവിടെ ലേക്ക് എന്ന അർത്ഥത്തിൽ നമുക്ക് ടു ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ അവൾ സ്കൂളിലേക്ക് പോകുന്നു അല്ലെ സ്കൂളിലേക്ക് പോവുകയാണ് ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ അവൾ സ്കൂളിലേക്ക് പോകുന്നു വി ആർ ഗോയിങ് ടു ദർക്കറ്റ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്നു വി ആർ ഗോയിങ് ടു ദർക്കറ്റ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്നു വി ആർ ഗോയിങ് ടു ദർക്കറ്റ് അവൻ പാർക്കിലേക്ക് പോകുന്നു ഹി ഈസ് ഗോയിങ് ടു ദ പാർക്ക് അവൻ പാർക്കിലേക്ക് പോകുന്നു ഹീസ് ഗോയിങ് ടു ദ പാർക്ക് അടുത്തത് സമയം സൂചിപ്പിക്കേണ്ടതിന് വേണ്ടി നാം ടു ഉപയോഗിക്കുന്നു അതായത് നാം സാധാരണ പറയാറുണ്ട് ആറു മണി മുതൽ ഏഴ് മണിവരെ അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ എന്നൊക്കെ പറയാറില്ലേ ഇവിടെ വരെ എന്നൊരു അർത്ഥം നമുക്ക് നൽകുന്നു അതായത് ഇന്നത് സംഭവിക്കുന്നത് ഇന്ന സമയം വരെ എന്നൊക്കെ പറയേണ്ട സന്ദർഭത്തിൽ നാം ടു ഉപയോഗിക്കുന്നു കൂടുതൽ എക്സാമ്പിൾസിലൂടെ നമുക്ക് മനസ്സിലാക്കാം മൺഡേ ടു തേഴ്സ്ഡേ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മൺഡേ ടു തേഴ്സ്ഡേ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മൺഡേ ടു തേഴ്സ്ഡേ ദി ഇവൻ്റ് ഈസ് ഫ്രം സിക്സ് പി എം ടു നയൻ പി എം ദി ഇവൻ്റ് ഈസ് ഫ്രം സിക്സ് പി എം ടു നയൻ പി എം വൈകുന്നേരം ആറു മണി മുതൽ ഒൻപത് മണിവരെയാണ് പരിപാടി ദി ഇവൻ്റ് ഈസ് ഫ്രം സിക്സ് പി എം ടു നയൻ പി എം ദി ഇവൻ്റ് ഈസ് ഫ്രം സിക്സ് പി എം ടു നയൻ പി എം ദി സ്റ്റോർ ഈസ് ഓപ്പൺ ഫ്രം നയൻ എ എം ടു സിക്സ് പി എം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ കട തുറന്നിരിക്കും ദ സ്റ്റോർ ഈസ് ഓപ്പൺ ഫ്രം നയൻ എ എം ടു സിക്സ് പി എം ദ സ്റ്റോർ ഈസ് ഓപ്പൺ ഫ്രം നയൻ എ എം ടു സിക്സ് പി എം അടുത്തത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സംഭാഷണത്തിൽ വരുന്ന റ്റൂവിൻ്റെ പ്രയോഗമാണ് ഇവിടെ ടൂവിന് അർത്ഥം വരുന്നത് ആൻ എന്നൊരർത്ഥമാണ് അതായത് നമ്മൾ പറയാറില്ലേ പഠിക്കാൻ പോകാൻ പറയാൻ ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ മുമ്പ് അല്ലെങ്കിൽ വെർവിൻ്റെ മുമ്പ് നാം ടു യൂസ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ടു പ്രേ പ്രാർത്ഥിക്കാൻ ടു പ്രേ പ്രാർത്ഥിക്കാൻ ടു കം വരാൻ ടു കം വരാൻ ടു റീഡ് വായിക്കാൻ ടു റീഡ് വായിക്കാൻ ഐ ആം ഗോയിങ് ടു പ്രേ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു ഐ ആം ഗോയിങ് ടു പ്രേ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു ഐ ആം ഗോയിങ് ടു പ്രേ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു ദേ ആർ ഗോയിങ് ടു സ്റ്റഡി അവർ പഠിക്കാൻ പോകുന്നു ദ ആർ ഗോയിങ് ടു സ്റ്റഡി അവർ പഠിക്കാൻ പോകുന്നു ദേ ആർ ഗോയിങ് ടു സ്റ്റഡി മനസ്സിലാവുന്നില്ലേ ഇനി അടുത്തത് ടുവിന് നോട് എന്നർത്ഥമാണ് നൽകുന്നത് അതായത് ദൈവത്തിനോട് അമ്മയോട് സിസ്റ്ററിനോട് എന്നൊക്കെ പറയാലേ ഫോർ എക്സാമ്പിൾ ഐ ആം ഗോയിങ് ടു മൈ റൂം ടു പ്രേ ടു ഗോഡ് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകുന്നു ഐ ആം ഗോയിങ് ടു മൈ റൂം ടു പ്രേ ടു ഗോഡ് ഐ ആം ഗോയിങ് ടു മൈ റൂം ടു പ്രേ ടു ഗോഡ് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകുന്നു അമ്മയോട് സംസാരിക്കാൻ ഞാൻ എല്ലാ ദിവസവും സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നു അതങ്ങനെ പറയാം ഐ ട്രൈ ടു മേക്ക് ടൈം എവരി ഡേ ടു ടോക്ക് ടു മദർ ഐ ട്രൈ ടു മേക്ക് ടൈം എവരിഡേ ടു ടോക്ക് ടു മദർ ഇനിയൊരു അർത്ഥം വരുന്നത് അടുത്തേക്ക് എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ പാസ് ടു മീ അത് എനിക്ക് തരിക അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് തരിക പാസ് പാസ് ടു ടു മീ മീ അത് എൻ്റെ അരിയിലേക്ക് തരിക അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് തരിക ഗീവ് ബുക്ക് ടു മേ ആ പുസ്തകം എൻ്റെ അടുത്തേക്ക് തരൂ ഗീവ് ബുക്ക് ടു മേ ആ പുസ്തകം എൻ്റെ അടുത്തേക്ക് തരൂ ഗീവ് ദാറ്റ് ബുക്ക് ടു മേ ഇവിടെ മറ്റൊരാൾക്ക് എന്തെങ്കിലും കൈമാറുക എന്നർത്ഥത്തിലാണ് ടു ഉപയോഗിക്കുന്നത് ടൂവിൻ്റെ പ്രയോഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഫ്രം എന്താണെന്ന് മനസ്സിലാക്കാം ഫ്രം എന്നതിന് ഇൽ നിന്ന് എന്നൊരർത്ഥം ഇന്നതിൽ നിന്ന് ഇന്ന സ്ഥലത്ത് നിന്ന് എന്നൊക്കെയുള്ള അർത്ഥമാണ് ലഭിക്കുന്നത് ഒരു സ്ഥലത്തെയോ ഉറവിടത്തെയോ അല്ലെങ്കിൽ ആരംഭത്തെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഫ്രം എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഐ ഗോട്ട് എ ഗിഫ്റ്റ് ഫ്രം മൈ സിസ്റ്റർ എനിക്ക് എന്റെ സഹോദരിയിൽ നിന്ന് ഒരു സമ്മാനം ലഭിച്ചു ഐ ഗോട്ട് എ ഗിഫ്റ്റ് ഫ്രം മൈ സിസ്റ്റർ എനിക്ക് എന്റെ സഹോദരിയിൽ നിന്ന് ഒരു സമ്മാനം ലഭിച്ചു ഐ ഗോട്ട് എ ഗിഫ്റ്റ് ഫ്രം മൈ സിസ്റ്റർ എനിക്ക് എന്റെ സഹോദരിയിൽ നിന്ന് ഒരു സമ്മാനം ലഭിച്ചു ദ കേക്ക് ഈസ് ഫ്രം ചോക്ലേറ്റ് ചോക്ലേറ്റിൽ ചോക്ലേറ്റിൽ നിന്നാണ് നിന്നാണ് കേക്ക് 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 ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ദ ഈസ് ഫ്രം ചോക്ലേറ്റ് അതുപോലെ തന്നെ മുതൽ എന്നൊരു അർത്ഥം കൂടെ ഫോർ എക്സാമ്പിൾ ഫ്രം മോർണിംഗ് ടു ഈവനിങ് ഫ്രം മോർണിംഗ് ടു ഈവനിങ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫ്രം മോർണിംഗ് ടു ഈവനിങ് ദ ബസ് ഗോസ് ഫ്രം ദ സ്റ്റേഷൻ ടു ദ മാൾ സ്റ്റേഷനിൽ നിന്ന് ബസ് മാളിലേക്ക് പോകുന്നു ദ ബസ് ഗോസ് ഫ്രോം ദ സ്റ്റേഷൻ ടു ദ മാൾ സ്റ്റേഷനിൽ നിന്ന് മാളിലേക്ക് ബസ് പോകുന്നു ദി ഇവന്റ് റൺസ് ഫ്രോം മൺഡേ ടു ഫ്രൈഡേ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ഇവന്റ് ദി ഇവെന്റ് റൺസ് ഫ്രോം മണ്ടേ ടു ഫ്രൈഡേ ഫ്രം എന്താണെന്ന് മനസ്സിലായല്ലോ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന മിക്കവരിലും കൺഫ്യൂഷൻ ഉളവാക്കുന്ന രണ്ട് വാക്കുകളാണ് ബിറ്റ്വീൻ അതുപോലെ തന്നെ എമംഗ് എന്നുള്ളത് ഇവ രണ്ടും എന്താണെന്നും ഇവ ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകളും നമുക്കിന്ന് പ്രാക്ടീസ് ചെയ്യാം ഇതൊരു ഗ്രാമർ ക്ലാസ് അല്ല കേട്ടോ എങ്കിലും നമുക്ക് സംസാരിക്കാൻ ആവശ്യമായ ഗ്രാമർ നാം അറിയാതെ തന്നെ പഠിക്കുന്നുമുണ്ട് ഡെയിലി സിമ്പിൾ ആൻഡ് ഷോർട്ട് ഇംഗ്ലീഷ് സെന്റൻസുകൾ ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇംഗ്ലീഷിനെ നമുക്ക് വികസിപ്പിച്ചെടുക്കുവാൻ സാധിക്കും അതിനാൽ നമുക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക് വിറ്റ്വീൻ ആൻഡ് എമങ് ഇവയ്ക്ക് രണ്ടിനും ഒരേ അർത്ഥമാണ് വരുന്നത് ഇടയിൽ എന്നർത്ഥം ഇടയിൽ എന്നർത്ഥം ആദ്യം നമുക്ക് വിറ്റുവീൻ എന്താണെന്ന് നോക്കാം വിറ്റുവീൻ എന്നത് രണ്ട് കാര്യങ്ങളുമായി താരമ്യം ചെയ്യുന്നതിനോ ബന്ധപ്പെടുത്തുന്നതിനോ ഉള്ളതാണ് അതായത് രണ്ടാളുകൾക്കോ വസ്തുക്കൾക്കോ ഇടയിൽ എന്ന് പറയുമ്പോഴാണ് നാം വിറ്റ്വീൻ ഉപയോഗിക്കുന്നത് രണ്ടാളുകൾക്കോ വസ്തുക്കൾക്കോ ഇടയിൽ എന്ന് പറയുമ്പോഴാണ് നാം വിറ്റ്വീൻ ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ദ ലെറ്റർ ബി കംസ് ും സി ക്കും ഇടയിലാണ് ബി എന്ന അക്ഷണം വരുന്നത് ഇടയിലാണ് ബി എന്ന അക്ഷരം വരുന്നത് ദ ലെറ്റർ ബി കംസ് വിറ്റ്വീൻ എൻഡ് സി അടുത്ത് ദ പ്രോഗ്രാം ഈസ് വിറ്റ്വീൻ ഫോർ ആൻഡ് ഫൈവ് പി എം ദ പ്രോഗ്രാം ഈസ് വിറ്റ്വീൻ ും അഞ്ചിനും ഇടയിലാണ് പരിപാടി അല്ലെങ്കിൽ വൈകിട്ട് നാല് മണിക്കും അഞ്ചു മണിക്കും ഇടയിലാണ് പ്രോഗ്രാം ദ പ്രോഗ്രാം ഈസ് വിറ്റ്വീൻ ഫോർ ആൻഡ് ഫൈവ് പി എം ദ പ്രോഗ്രാം ഈസ് വിറ്റ്വീൻ ഫോർ ആൻഡ് ഫൈവ് പി എം മനസ്സിലായല്ലേ ഇനി നമുക്ക് എമംഗ് എന്താണെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം എമങ് എന്നത് കൂടുതൽ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനുള്ളിൽ താരമ്യം ചെയ്യുന്നതിനോ ബന്ധപ്പെടുത്തുന്നതിനോ ഉള്ളതാണ് അതായത് രണ്ടിൽ കൂടുതൽ ആളുകൾക്കോ വസ്തുക്കൾക്കോ ഇടയിൽ എന്ന് പറയുമ്പോഴാണ് യമങ്ങ് ഉപയോഗിക്കുന്നത് രണ്ടിൽ കൂടുതൽ ആളുകൾക്കോ വസ്തുക്കൾക്കോ ഇടയിൽ എന്ന് പറയുമ്പോഴാണ് നാം യമങ്ങ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഐ സോ ഹിം എമംഗ് ദ പീപ്പിൾ ആളുകളുടെ ഇടയിൽ ഞാൻ അവനെ കണ്ടു ഐ സോ ഹിം എമംഗ് ദ പീപ്പിൾ ആളുകളുടെ ഇടയിൽ ഞാൻ അവനെ കണ്ടു ഐ സോ ഹിം എമംഗ് ദ പീപ്പിൾ ഷി വാസ് ഹാപ്പി എമംഗ് ഫ്രണ്ട്സ് ഷി വാസ് ഹാപ്പി എമംഗ് ഫ്രണ്ട്സ് സുഹൃത്തുക്കളുടെ ഇടയിൽ അവൾ സന്തോഷവതിയായിരുന്നു മനസ്സിലായോ വിറ്റ്വീനും എമങ്ങും തമ്മിലുള്ള വ്യത്യാസം വിറ്റ്വീൻ എന്നത് രണ്ടാളുകൾക്കോ വസ്തുക്കൾക്കോ ഇടയിൽ എന്ന് പറയുമ്പോഴാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എമംഗ് എന്നുള്ളത് രണ്ടിൽ കൂടുതൽ ആളുകൾക്കോ വസ്തുക്കൾക്കോ ഇടയിൽ എന്ന് പറയുമ്പോഴാണ് ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ച് സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം മഴയ്ക്കും സൂര്യപ്രകാശത്തിനും ഇടയിൽ മഴ വില്ല് പ്രത്യക്ഷപ്പെടുന്നു ദോ അപ്യേഴ്സ് വിറ്റ്വീൻ ദൈൻ ദ സൺഷൈൻ ദ റെയിൻവോ അപ്പിയേഴ്സ് ബിറ്റ്വീൻ ദ സൺഷൈൻ മൈ ഹൗസ് ഈസ് ലൊക്കേറ്റഡ് വിറ്റ്വീൻ ദ പാർക്ക് ആൻഡ് ദ സ്കൂൾ മൈ ഹൗസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ പാർക്ക് ആൻഡ് ദ സ്കൂൾ പാർക്കിനും സ്കൂളിനും ഇടയിലാണ് എന്റെ വീട് മൈ ഹൗസ് ദ പാർക്ക് ആൻഡ് ദ സ്കൂൾ ദ ബെസ്റ്റ് സ്റ്റുഡൻ ഈസ് ചോസൺ ഫ്രോം എമംഗ് ദ ക്ലാസ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് എമംഗ് ദ ക്ലാസ് ക്ലാസ്സിൽ നിന്ന് മികച്ച വിദ്യാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നു ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഈസ് ചോസൺ ഫ്രം എമംഗ് ദ ക്ലാസ് ക്ലാസ്സിൽ നിന്ന് മികച്ച വിദ്യാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നു മരങ്ങൾക്കിടയിൽ ഓക്ക് ഏറ്റവും എമാരങ്ങൾക്കിടയിൽ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ